നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജികളിൽ ഉത്തരവ് ഇന്നുണ്ടായേക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികളിൽ തുടർവാദം കേൾക്കും. വ്യാപക ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരും എൻ ടി എയും ഇന്നലെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. വിവരങ്ങളുമായി ഇ ആർ രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. രാഗേഷ്, ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹർജിക്കാരുടെ ആവശ്യം എന്തൊക്കെയാണ്? അശ്വതി, നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ഇന്ന് ഏതായാലും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുകയാണ്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജികൾ പരിഗണനയ്ക്ക് വരിക. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയ കാര്യം ചോദ്യപേപ്പർ ചോർന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ കോടതിക്ക് അറിയേണ്ടിയിരുന്നത് ആ ചോർച്ചയുടെ വ്യാപ്തി എത്രമാത്രം ആണ് എന്നുള്ളതാണ്. ഏതായാലും കോടതി ഒരു വിശദമായ റിപ്പോർട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിഞ്ഞ തവണ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും എൻ ടി എയും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മദ്രാസ് ഐ ഐ ടിയുടെ വിശകലനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല പുനഃപരീക്ഷ വേണ്ട എന്ന നിലപാടും കേന്ദ്ര സർക്കാർ ഏതായാലും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ ടി എ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ടെലഗ്രാമിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു, എന്നാൽ ആ വീഡിയോ വ്യാജമാണ് എന്നടക്കമുള്ള കാര്യമാണ് എൻ ടി എയുടെ സത്യവാങ്മൂലത്തിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരും എൻ ടി എയും ഈ ഘട്ടത്തിൽ എത്തുകയാണ്. ഏതായാലും ഹർജി പരിഗണിക്കുമ്പോൾ ഇനി കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തന്നെ കോടതി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം പുനഃപരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിൽ അന്വേഷണം നടത്തിയ സി ബി ഐ സംഘം ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല, ക്രമക്കേട് നടന്നിട്ടില്ല, പ്രാദേശിക തലത്തിൽ മാത്രമാണ് നിഗമനത്തിലേക്ക് സി ബി ഐയും ഈ ഘട്ടത്തിൽ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അക്കാര്യം കൂടി കേന്ദ്ര സർക്കാർ ഇന്ന് കേസ് വാദം വരുമ്പോൾ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ കോടതി ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക. അശ്വതി, ശരി രാഗേഷ്.